ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആഡംൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ മാർച്ച് 1st ആഡംൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നോർമലി നമ്മളിവിടെ ബർത്ത്ഡേസ് ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യലില്ല. ഒന്നെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഒരു ഒന്ന് പുറത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കേക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സംഭവങ്ങൾ, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യലുള്ളൂ, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം, അല്ലാണ്ട് സെലിബ്രേഷൻ ഒന്നുമില്ല. ഇപ്രാവശ്യം അതുപോലും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഒന്നാമത് എനിക്കിങ്ങനെ ഒരു കുക്കിങ്ങൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോയെന്ന് പോലും ഡൗട്ടായതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ മിഷാലിനും സാറക്കും എന്തെങ്കിലും ചെയ്യുക, ആഡമിനെ സർപ്രൈസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ നിർബന്ധത്തിനാണ് ഞാനെന്നാൽ പിന്നെ ഓക്കെ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. അപ്പം അതൊക്കെ ഞങ്ങൾ ബർത്ത്ഡേക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പോൾ രാവിലെ തന്നെ ആഡമും നൂഹും ഒക്കെ നല്ല ഉഷാറായിട്ട് ഉണർന്നിരിക്കുന്നുണ്ട്. കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി, നൂഹ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഇക്കാക്കാൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ വളരെ കുറവാണ്, എന്നാലും വളരെ റെയർലി ആണെങ്കിലും ചില ദിവസങ്ങൾ ഇതാ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് കിടക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടൊക്കെ കുറച്ച് നേരം, വളരെ കുറച്ച് നേരം, പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, ഐക്കിയെന്ന് വാങ്ങിയതാണ്. നമ്മളുടെ ഡൈനിങ് റൂമിൻ്റെ ആ ഒരു അപ്പുറത്തും ഇപ്പുറത്തും മാക്രമേൽ ഹാങ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണം? മക്കൾക്ക് കിട്ടാത്തടുത്ത് പെട്ടെന്ന് കിട്ടാത്തടുത്ത് വെക്കുകയും വേണം, എന്നാൽ അത് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണം എന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് ഷൂറാക്കിൻ്റെ മേലെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും. കയറി വരുമ്പോൾ തന്നെ ഷൂറാക്കൊക്കെ കാണാം നമ്മളുടെ വീട്ടിൽ. അപ്പം അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയതാണ്. അതേപോലെ ഈ വീട്ടിലെ ഏറ്റവും ഫേവററ്റാണ് എൻ്റെ ഈ ഫ്രെയിംസ് കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് താഴെ വീട്ടിൽ തന്നെ ഒരു പണിയായിട്ടുണ്ട്. ആഡമിന് ഈ സോഫയിൽ ചാടി കളിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അവൻ്റെ കയ്യോ തലയോ എന്തെങ്കിലും തട്ടിയിട്ട് താഴത്തോട്ട് ഇങ്ങനെ വീഴും. സോഫേൻ്റെ നേരെ മേലെ ആയതുകൊണ്ട് ഇപ്പം ആ വലിയ ഇല കണ്ടില്ലേ, അതൊക്കെ ഇപ്പം പറഞ്ഞു പോരും എന്നുള്ള രീതിയിലാണ് ഞാൻ ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങൾ കണ്ടതാണല്ലോ, ഇത് നമ്മൾ നല്ല ഉഷാറായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഭയങ്കര വിഷമമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ഇതാ ഈ ലൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ നോമ്പിന് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചതാണ്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പ്രെഗ്നൻ്റ് ആയി, എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഇതിൽ പിന്നെ ഞാൻ ഓണാക്കലൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെ ഇട്ട് പോയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല പൊടി പിടിച്ചിട്ടുണ്ട്, നല്ല ചളി ഉണ്ട് അതിൻ്റെ മേലെ, പൊടിയും ഉണ്ട് അതിൻ്റെ ആ ബോൾസിൻ്റെ ഉള്ളിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് ബർത്ത്ഡേ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അവനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ബാൽക്കണിയിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം കേട്ടോ. നല്ല പൊടിയുണ്ട്, വയറിൻ്റെ മേലെ ആയാലും ഈ ബോൾസിൻ്റെ ഉള്ളിലൊക്കെ മണൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ വിചാരിച്ചത് ഇത് ചിലപ്പം വർക്ക് ചെയ്യണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ ഒത്തിരി ദിവസം വെയിലത്ത് കിടന്നതല്ലേ. പിന്നെ ബാറ്ററി ഓൾറെഡി ഉള്ളിലുണ്ട്, അപ്പോൾ ബാറ്ററി മാറ്റി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബാറ്ററി ചിലപ്പം അവിടെ വെച്ചിട്ട് അങ്ങനെ കേട് വന്ന് പോയിട്ടുണ്ടാവുന്നൊക്കെയാണ്. പക്ഷേ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ, നല്ല ലൈറ്റും ഉണ്ട് കാണാൻ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ പിന്നെ കേക്കും ഉണ്ടാക്കി. അപ്പോൾ കേക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രസ് ലെച്ചേഴ്സ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സെയിം കേക്കാണ്. അപ്പോൾ അത് കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അത് അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല, ഇത് വേഗം കൊണ്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് നോർമൽ സാധാ കേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ, ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്തൊരു കേക്കാണ്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ച ചിക്കനാണ് കേട്ടോ ഈ ഒരു റെസിപ്പി, ബ്രോസ്റ്റഡ് ചിക്കൻ്റെ. കാരണം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളെ ഏറ്റവും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പി, എനിക്ക് എന്നല്ല ഞങ്ങളുടെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് പെപ്പർ പൗഡർ വേണം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഫ്രഷായിട്ട് ഒന്നെങ്കിൽ പെപ്പർ മില്ലറിലിട്ടിട്ട് എടുക്കുന്ന പെപ്പർ, അല്ലെങ്കിൽ അപ്പം പൊടിച്ചെടുക്കുന്ന, അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അധികം പെപ്പർ വേണ്ടതുകൊണ്ട് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചതാട്ടോ.
അപ്പോൾ നമുക്കിനി ഇത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതൊരു 5 to 6 tablespoon കോൺഫ്ലവർ ആണ്. ഞാൻ 2 kilo ചിക്കൻ എടുക്കുന്നത് കേട്ടോ, അതിൻ്റെ കണക്കാണേ പറയുന്നത്. അതേപോലെ ഒരു 1/2 cup മൈദ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഞാൻ 2 kilo ചിക്കൻ്റെ കണക്കാണ് പറയുന്നത്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതിനനുസരിച്ചിട്ടാണ് കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, പിന്നെ മൈദ ഇട്ടു, അതിൻ്റെ കൂടെ പെപ്പർ പൗഡർ ഇട്ടു കേട്ടോ. ഞാൻ പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, ഇനി പെപ്പർ പൗഡറും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് മുളകും കൂടി മിക്സ് ചെയ്തിട്ടിടാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും, നുള്ള് മഞ്ഞൾ, ജസ്റ്റ് ഒരു കളർ, ആ ഒരു ഗോൾഡൻ കളറിന് വേണ്ടിയിട്ട് നുള്ള് മഞ്ഞൾ, പിന്നെ ഒരു 2 മുട്ട, 2 or 3 muttas ആഡ് ചെയ്യാം, കാരണം ഇത് കുറേ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ 2 muttas ആഡ് ചെയ്തിട്ടുണ്ട്, വലിയ മുട്ട. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ല പേസ്റ്റ് പോലെ കേട്ടോ. ഇതാണ്, സിമ്പിളാണ് ഈ റെസിപ്പി, ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഉമ്മാക്ക് ഇത് എവിടെ നിന്ന് കിട്ടി റെസിപ്പി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴഞ്ഞു കിടക്കണം. ഈ ചിക്കൻ ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു മറ്റേ പേസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം, നല്ലപോലെ കോട്ടാവണം. അപ്പോൾ അത്രയും ബാറ്റർ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊന്ന്, ഞാൻ കലക്കിയത് കുറച്ചൊന്ന് ലൂസായ പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മൈദ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കും തോന്നുകയാണ് കുറച്ച് ബാറ്ററി ലൂസായും തോന്നുകയാണെങ്കിൽ, മറ്റേ അതായത് ചിക്കൻ ഇങ്ങനെ ഊർന്നു പോകാൻ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൈദ ഇട്ടിട്ട് ശരിയാക്കിയെടുക്കേ. അപ്പോൾ ഇത് കണ്ടോ, അത് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ചിക്കൻ ഫുള്ളായിട്ട് ഈ ഒരു മാവിൽ ഇങ്ങനെ കിടന്ന് മുങ്ങിക്കിടക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഉച്ചേൻ്റെ മുമ്പ് തന്നെ പാർട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വൈകുന്നേരം എല്ലാം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പൊരിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. നമ്മുടെ കേക്കും ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പുറത്തെടുത്തിട്ട് ഇതും തണുക്കാൻ വെക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് തണുക്കണമല്ലോ. അപ്പോൾ തണുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. കഴിഞ്ഞ വിൻ്ററിനൊക്കെ നമ്മൾ ഒരുപാട് ബാർബിക്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിൽ വെച്ചിട്ട് ഒരുപാട് ബാർബിക്യൂ പാർട്ടീസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ബാർബിക്യൂ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ നമുക്ക് ആ ഒരു ആഗ്രഹം കൂടി തീർക്കാം, ഇവിടെ വെച്ച് ഡിന്നർ കഴിക്കാമെന്ന്. അപ്പോൾ ആ ടയർ കണ്ടോ, നല്ല വൃത്തിയുടെ പൊസിഷനിലാണ് നിൽക്കുന്നത്, നല്ല വൃത്തിയോടാണ് അത് കാണാൻ. അത് ഞാൻ ഒരു DIY വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ആ ബാൽക്കണി മേക്ക് ഓവറിൻ്റെ വീഡിയോ കഴിഞ്ഞ പാട് വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊണ്ടുവച്ച് വെച്ചതാണ്. പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മേലെ. അപ്പോൾ ഉടനെ നമുക്ക് അതൊരു എന്തെങ്കിലും ചെയ്ത് വെക്കണം ഇൻഷാല്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ഭാഗത്തുള്ള ഫ്രണ്ട് ഭാഗത്ത് ഉള്ള പോട്ട്സ് മൊത്തം എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. എന്തായാലും അതിലൊന്നും ഇല്ലല്ലോ. അപ്പം അതവിടെ കൊണ്ടുവച്ചിട്ട് ഈ ഒരു ഫ്രണ്ട് ഏരിയ മൊത്തമായിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രി ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഉഷാറാക്കാം വിചാരിച്ചിട്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഗനാഷ് ഉണ്ടാക്കിയിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കുമല്ലേ ചോക്ലേറ്റ് കേക്ക് ഒക്കെ സെറ്റാവാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ബാറാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. 230 grams എടുത്തിട്ടുണ്ട് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കാരണം വേറെ ക്രീമൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ 500 ml വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, ഒരു സിമ്പിൾ കേക്കാണ്, ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല. ഗനാഷ് ഉണ്ടാക്കുക, കേക്കിൻ്റെ മേലൊഴിക്കുക, തീർക്കുക, ഫിനിഷ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗനാഷിൻ്റെ ഈ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലിടരുത്, തിളച്ച് പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ചുറ്റും കണ്ടോ, അറ്റത്ത് മുഴുവനായിട്ട് കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുമ്പം നമുക്കിത് നിർത്താം. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ.
നേരിട്ട് കേട്ടോ, നേരിയ ചൂടിൽ വേണം ചൂടാക്കിയെടുക്കാൻ. കണ്ടോ ഇങ്ങനെ പുക വരുന്നുണ്ട്, ചെറിയ തളയം വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് എടുത്തിട്ട് നമ്മളുടെ ചോക്ലേറ്റ് ചിപ്സിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം. അപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്സിൻ്റെ മേലെ ഒഴിച്ചിട്ട് പിന്നെ നമ്മളിത് അനക്കാണ്ട് ഒരു ഭാഗത്ത് കുറച്ച് നേരം വെക്കുക. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ ചൂടിൽ കിടന്നിട്ട് ചോക്ലേറ്റ് ചിപ്സൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കുഞ്ഞതായിട്ട് മുറിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ അതിങ്ങനെ മൂടി വെച്ചിട്ട്. ഇനി നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പം ഈ ചോക്ലേറ്റ് മുഴുവൻ മെൽറ്റായിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ നല്ലപോലെ മിക്സായിട്ട് വരും ഈ ഒരു എന്താ പറയുക ക്രീമിൻ്റെ കൂടെ നല്ലപോലെ മിക്സായിട്ട് വരും. കണ്ടോ ഓരോ സ്റ്റേജിലും ഇങ്ങനെ കളറ് മാറുന്നതാണ്ടോ, ലൈറ്റ് എന്ന് ഡാർക്ക്, ഡാർക്ക് പിന്നെ കുറച്ചും കൂടി ഡാർക്ക്, പിന്നെ കുറച്ചും കൂടി ഡാർക്ക്, പിന്നെ നല്ല ചോക്ലേറ്റ്, നല്ല അടിപൊളി ഗനാഷ് റെഡിയായി. സിമ്പിളാണ് ഗനാഷ് ഉണ്ടാക്കാൻ. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ഇതായിരിക്കും. മറ്റേത് ക്രീം ബീറ്റ് ചെയ്യണം, അതിന് ഐസിങ് ഷുഗർ ഇടണം, അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇതിപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആ കേക്ക് തുറന്ന് തണുക്കാൻ വെച്ച് പോയ കേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ചെറിയൊരു മാന്തല് ആരോ വന്ന് മാന്തി കഴിച്ചു പോയിട്ടുണ്ട്. അതാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ ക്ഷമയില്ല. അതിന് മുമ്പ് തന്നെ കേക്കിൻ്റെ ഏകദേശം ഒരു തീരുമാനമാവും. അപ്പോൾ ഞാൻ അത് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നെല്ലാം വെടുത്തി കൊടുത്തിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്കോ എന്തിലേക്കെങ്കിലും മാറ്റിയിട്ട് നമുക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് 10-inch പാൻ എടുത്ത് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ചെറിയ തിക്നെസ്സിൽ വലിയ കേക്ക് കിട്ടിയത്. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാണ്. 7-inch ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഒഴിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ബാറ്റർ ഉണ്ടാവും ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഞാനിപ്പം മറ്റേ എന്താണ് കേക്ക് ടേബിളോ ഒന്നും എടുത്തിട്ടില്ല, കേക്ക് സ്റ്റാൻഡ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അങ്ങനെ നടുമുറിച്ചിട്ട് രണ്ട് കഷ്ണമാക്കി എടുക്കുകയാണ്. കാരണം കേക്ക് സ്റ്റാൻഡ് എടുക്കാൻ പോകുമ്പോൾ പിന്നെയും കേക്കിൻ്റെ കഷ്ണം എണ്ണം കുറയും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് നമുക്ക് രണ്ട് കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ കട്ടി കുറഞ്ഞ കേക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് കഷ്ണമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കേക്കിനെ നിങ്ങൾ 3 ലെയറൊക്കെ ആക്കി മുറിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യമാണ് കേക്ക് പൊട്ടാതെ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുക എന്നുള്ളത്. നമ്മൾ ഫ്രോസ്റ്റിംഗ് നടുവിൽ കൊടുക്കുമ്പോൾ നമുക്ക് കേക്ക് എടുത്ത് മാറ്റിയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. മെല്ലെ എടുത്തിട്ട് അധിക സമയം എൻ്റെ അത് പൊട്ടലുണ്ട്. പിന്നെ ഞാനത് ക്രീമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗനാഷ് നമ്മളുടെ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഗനാഷ് ഓൾറെഡി ഒരു ലിക്വിഡ് ഫോമിലാണല്ലോ. അപ്പോൾ എന്തായാലും ഈ കേക്ക് ഈ ഗനാഷ് നല്ലപോലെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആക്കും. അപ്പം ഞാൻ അതിൻ്റെ കൂടെ വേറെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര മധുരമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വേറൊരു കാര്യം തന്നെ, നമ്മൾ നിങ്ങൾ നോർമലി വിപ്ഡ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി യൂസ് ചെയ്ത് നോക്ക്. ഭയങ്കര ടേസ്റ്റാണ് ഈ കോഫിയും ചോക്ലേറ്റും ഭയങ്കര കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്ക് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം കേട്ടോ. അപ്പം ഇപ്പം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗനാഷ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ ഇതാക്കി കൊടുക്കുക. ഞാൻ ഈ നടുവിലും കൂടിയും ഗനാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 500 ml പിന്നെ 230 ചോക്ലേറ്റ് ചിപ്സും 500 ml വിപ്പിംഗ് ക്രീമും എടുത്തത്. നിങ്ങൾക്ക് അതൊന്നും വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് കണ്ടോ പൊട്ടി, ഞാൻ പറഞ്ഞില്ലേ പൊട്ടൊന്ന്. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടി നമുക്ക് ഗനാഷ് ഫുള്ളായിട്ട് നല്ലപോലെ ഒട്ടും പിശുക്കാതെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം അത്രയും നമ്മളുടെ കേക്ക് ഇത് റിച്ചാക്കും. ഭയങ്കര മധുരം ഉണ്ടാവില്ല ഈ കേക്കിന്, എന്നാൽ ഈ ഗനാഷിൻ്റെ നല്ല ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ സൈഡിലുള്ള ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് അയച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിനോടും മിഷാലിനോടും ഒന്ന് ഞാൻ ആഡമിനെയും ഒക്കെ നോക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നല്ല മെസ്സാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കളിയാണ് അവർ. Thank you.
അപ്പോൾ ഇങ്ങനെ കേക്ക് ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ മിഷാൽ വെറുതെ ആഡമിൻ്റെ അടുത്ത് ചോദിച്ചു ആഡമിന് ഏത് കേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവന് എടുത്ത പാടന്നെ അവൻ പറഞ്ഞു അവന് ഡൈനോസോർ കേക്ക് വേണമെന്ന്. അവന് ഡൈനോസോർ അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ക്രേസ് ഉള്ളതോ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. കാരണം സൂപ്പർ ഹീറോസിൻ്റെ ബാക്കിലായിരുന്നു ഇത്രയും കാലം. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും ഒന്ന് ഡൈനോസറായിട്ട് ചെയ്ത് കൊടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡൈനോസേഴ്സ് പ്രിൻ്റ് എടുത്തു. ഫോർത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് 4 ഡൈനോസേഴ്സ് പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാമെന്നുള്ള ആ ഒരു പ്ലാനിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലൊന്ന് നല്ല വലിയതായിപ്പോയി പ്രിൻ്റ് എടുത്ത് വന്നപ്പം. ഒരു മുട്ടയിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞ് ഡൈനോസോർ നല്ല വലിയ ഡൈനോസറായിപ്പോയി. ഇത് കണ്ടോ, ഈ ഡൈനോസറിൻ്റെ പുറത്ത് നിറച്ച് മുള്ള്, മുറിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുകളിലുള്ള 3 മുള്ള് വെച്ചിട്ട് ബാക്കി എല്ലാ മുള്ളുകളും മുറിച്ചെടുക്കുകയാണ്. ഈ ഡൈനോസർ ഇങ്ങനെ മതിയെന്ന് വെച്ചിട്ട് സമയമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ അതാ ഇതൊക്കെ നമുക്കിങ്ങനെ മുറിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചിലതിന് 2 മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മുള്ളുകളൊക്കെ ഞാൻ കുറച്ച് മാത്രം വെച്ച് സ്പൈക്ക് പോലെ ആക്കിയിട്ട് ബാക്കിയൊക്കെ മറ്റേ ഇതാക്കി കളഞ്ഞിട്ടുണ്ട്, വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ പേരും ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ മക്കൾക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു സ്ക്യൂവേഴ്സിൻ്റെ മേലെ ബാക്കിൽ വെച്ചിട്ട് ഈ പ്രിൻ്റ് ഔട്ട്സ് മൊത്തം ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കേക്കിൻ്റെ മേലെ ഇങ്ങനെ കുത്തി വയ്ക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാട്ടോ ഞാൻ ഇതിങ്ങനെ കുത്തി വെക്കാനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഞാൻ അത് ഒട്ടിക്കുന്നത്. കാരണം കേക്കിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടേ. അപ്പം അങ്ങനെതാ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ റെഡി ആയിട്ടുണ്ട്. മറ്റേ ഡൈനോസറിൻ്റെ കഴുത്ത് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് അവിടെ ഒരു മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്ക്യൂവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മുടെ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി വൈകുന്നേരമൊക്കെ ആയി, അപ്പോൾ ഇന്ന് നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോൾസ്ലോ ആണ് കേട്ടോ. ആഡമിന് ഇത് KFC ആണ്, അപ്പോൾ കോൾസ്ലോ വേണമല്ലോ, അവന് ബ്രോസ്റ്റഡ് ചിക്കൻ അല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 cup മയോണൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 tablespoons ഷുഗർ, പഞ്ചസാര, നോർമൽ പഞ്ചസാര 2 tablespoons എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1.5 tablespoonsോളം വിനീഗർ, സോറി വിനീഗർ അല്ല ലെമൺ ജ്യൂസ്, 1.5 tablespoonsോളം ലെമൺ ജ്യൂസ്, പിന്നെ 1 tablespoonsോളം വിനീഗർ, 1/4 teaspoonsോളം സോൾട്ടും, പിന്നെ 1/2 teaspoon അത് നമ്മളുടെ എരിവിന് അനുസരിച്ചിട്ട് ഒരു പെപ്പർ അത്യാവശ്യത്തിന് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് എന്താ പറയുക, സ്മൂത്ത് ആക്കിയെടുക്കാം, ഒരു സ്മൂത്ത് ഇതാക്കിയെടുക്കാം, സോസ് ആക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ഉപ്പ് പെപ്പർ ഒക്കെ എരിവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് പെപ്പർ കുറവുണ്ട്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്യാബേജ്, ഞാൻ 1 cup ക്യാബേജ് നീളത്തിൽ അരിഞ്ഞിട്ട് നേരിതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്യാബേജും കുറച്ച് ക്യാരറ്റുമാണ് ഇതിന് യൂസ് ചെയ്യുക കേട്ടോ. ഒരേ അളവല്ല, ഒരു എടുക്കുന്ന ക്യാബേജിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിനേക്കാളും കുറച്ചും കൂടി കുറവ്, അത്ര മതി ക്യാരറ്റ്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണത, ഇത്ര മതി ഉള്ളി, അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൾസ്ലോ റെഡി ആയിട്ടോ. സിമ്പിളാണ് കോൾസ്ലോ. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മറ്റേ കൂടി നിൽക്കാണ്ടൊക്കെ വേറെ വേറെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കോൾസ്ലോ റെഡിയായി, നമുക്ക് ഇത് വിളമ്പുന്ന വരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പം ഇത് നല്ലപോലെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മേളിലേക്കായിട്ട് പൊരിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് നല്ലപോലെ കുഴച്ച് കൊടുക്കുക. അത് ഈ മാവ് എല്ലായിടത്തും കൂടി ഒന്നും കൂടി സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ചിക്കൻ പീസിലും മാവ് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്.
അപ്പം എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു മറ്റേ ഇതിൻ്റെ കളറ് മാറും, മാവിൻ്റെ കളറ് മാറും. ഭയങ്കര ചെറുതാക്കി കഴിഞ്ഞാൽ എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ആദ്യം ചിക്കൻ ഇടുക, എന്നിട്ട് ഈ ഒരു മാവ് ഇങ്ങനെ മുരിഞ്ഞു തുടങ്ങുമ്പം നമുക്കൊന്ന് മറിച്ചിടാം. അങ്ങനെ ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കണം. പിന്നെ മാവ് നമ്മൾ ഇങ്ങനെ ചിക്കൻ ഊർന്ന് പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ മേലെ ഒന്ന് കുറച്ച് മാവ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണല്ലോ അല്ലേ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ പൊരിക്കലില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനൊന്ന് ഓവനിൽ വെച്ച് നോക്കിയിരുന്നു. അപ്പം അത് നന്നായിട്ട് വന്നു. അപ്പോൾ പിന്നെ വെച്ചെന്നാൽ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാ ഞാൻ ഓവനിൽ വെക്കാൻ വേണ്ടി ട്രേയിൽ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ്, ഇത് റെഡിമെയ്ഡാണ്, ഫ്രോസൺ ആണ്, അതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മറ്റേ നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ, ഇത് ഫ്രോസൺ ആണ്. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഒറ്റ ലെയറിലായിട്ട് പരത്തി വെക്കുക. ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മേലെ ഒന്നും കിടക്കാത്ത പോലെ ഒറ്റ ലെയറിലായിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്കിത് ഓവനിലേക്ക് കയറ്റുക. ഒരു 20-25 to 30 minutes, ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പം നമുക്ക് തിരിച്ചെടുക്കുക. ഭയങ്കര സ്ലോ കുക്കിംഗ് ആയിരിക്കും, മെല്ലെ ആയിരിക്കും കുക്കായിട്ട് വരിക, കാരണം ഫ്രോസൺ ആയ സാധനമല്ലേ. അപ്പോൾ കുറച്ച് സമയം എടുക്കും കുക്കാവാൻ. പക്ഷെ എന്നാലും എല്ലാം കൂടി ഓയിലാവില്ലല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ഓയിൽ പൊരിക്കേണ്ട, മറ്റേ ചിക്കനും ഓയിലും അങ്ങനെ എല്ലാം കൂടി ഓയിലാവണ്ടല്ലോ. അപ്പം ഇതിങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ കണ്ടത് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ളിൽ കുക്കാവുന്ന വരെ നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ആ ഒരു കളറ് മാറാണ്ട് നോക്കണം. മഞ്ഞപ്പൊടിൻ്റെ നല്ലൊരു കളർ ഉള്ളതുകൊണ്ടാണ് ആ നല്ലൊരു ഭംഗിയിൽ കളർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഗാർലിക് പേസ്റ്റും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എന്നാലും ഓടിച്ചൊന്ന് പറയാം. 2 മുട്ട, 3 വലിയ വെളുത്തുള്ളിൻ്റെ അല്ലി 3 എണ്ണം, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 tablespoonനോളം വിനീഗറും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചിട്ട് അരച്ചെടുക്കണം, സോറി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/4 cup ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പം നല്ല ഫ്രഷ് ഗാർലിക് പേസ്റ്റ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ, ഇത് നമുക്ക് വിനീഗറിന് പകരം ലൈം ജ്യൂസും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, ഞാൻ ഓൾറെഡി കാണിച്ചതാണ്, എന്നാലും ഇനി കാണാത്തവരുണ്ടെങ്കിൽ വെച്ചിട്ട് ഓടിച്ചെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചോറ് ഊറ്റി വെക്കുന്ന പാത്രമില്ലേ, ആ ഓട്ടപാത്രം, അതാണ് എടുക്കുന്നത്. അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് എക്സസ് ഓയിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡയറക്റ്റ് ചിക്കൻ പൊരിച്ചതും ഫ്രഷ് പൊരിച്ചതൊക്കെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുമ്പം എല്ലാ ഓയിലും ആ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കും, എന്നിട്ട് അത് ഒരുമാതിരി എന്താ ഡ്രൈ ആയിപ്പോവും. അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിൽ താഴത്തേക്ക് പോവുകയും ചെയ്യും, ആ ടിഷ്യൂ പേപ്പർ അത് അബ്സോർബ് ചെയ്തെടുത്തോളും. നമ്മുടെ ചിക്കനിലുള്ള എല്ലാം കൂടി അത് കൊണ്ടുപോയിട്ട് ഇത് ഡ്രൈ ആക്കിയിട്ട് ആക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പൊരിക്കാനെടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊരിക്കാനിടുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് മാവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇല്ലാണ്ടായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയായി. നമുക്കിനി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമുക്കതൊക്കെ കൊണ്ടുപോയി വയ്ക്കാം. ഇത് കണ്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുമുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബാൽക്കണിയിലിരിക്കുന്ന പ്ലാന് പിന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അന്ന് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നൂഹിനെയും കൊണ്ട് പുറത്തിരിക്കണ്ടേ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഞാൻ ഫുള്ളും, എനിക്ക് ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു ഫുള്ള് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചപ്പോൾ എനിക്ക് മടിയായപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെയൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു, പ്ലേറ്റ് പോലും ഒന്ന് എടുത്ത് ടേബിൾ ക്ലിയർ ചെയ്യാൻ പോലും സമയം തന്നിട്ടില്ല മിഷാലും സാറേയും. ഇപ്പം ആഡമിനെ സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആഡമിന് ഈ ഡൈനോസർ കേക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, കേക്ക് അവൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡൈനോസർ കേക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കണ്ടോ സൈഡിൽ കണ്ടോ, ആരോ വന്നിട്ട് കൈയിട്ട് കുത്തിയിട്ടുണ്ട്, ഒരു മാർക്ക് കണ്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐസിങ് ഷുഗർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ അരിപ്പയിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മളുടെ ഡൈനോസേഴ്സ് നമുക്ക് കുത്തിവെച്ച് കൊടുക്കാം. ആഡം ഭക്ഷണം കഴിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ ഇത് അവൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ അവൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണും എന്നൊക്കെയുള്ളൊരു ഇതിൻ്റെ മേലാട്ടോ ഇത് പെട്ടെന്ന് ചെയ്യുന്നത്. അവർക്ക് അത്രയും സന്തോഷം, എന്നെക്കാളും ആഡമിനെക്കാളും ചിലപ്പോൾ എക്സൈറ്റ്മെൻറ്റ് മിശാലിനും സാറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ആഡമിന് കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ മുഖം ഒന്ന് കണ്ടേ. ഞാനിപ്പം എന്തൊരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും, കുക്കിംഗ് എന്നല്ല, അല്ലാതെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് അത് വേർത്ത് ആക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തു, കട്ട് ചെയ്തത് വെച്ചു കൊടുത്തു. പക്ഷേ ആ ഒരു അവരുടെ മൂന്ന് പേരുടെയും സന്തോഷം, അവരുടെ ഇന്നസെൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ആ സന്തോഷം കാണുമ്പോൾ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാം എന്ന് തോന്നിപ്പോകും. എല്ലാവരും അങ്ങനെയായിരിക്കും, എല്ലാ പേരൻസും അങ്ങനെയായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു ഭയങ്കര ഹാപ്പി വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, സ്റ്റേ ട്യൂൺ ടു സേബ ഡയറി, സ്റ്റേ കെയർ ആൻഡ് ബൈ.